ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കുന്നത്. എല്ലാ അറിയാം, നമ്മൾ ഒത്തിരി നാളായി മീൻ വാങ്ങിച്ചിട്ട്. ഇന്നിപ്പോ ഞങ്ങളിപ്പോ മാർക്കറ്റിൽ പോയ മാർക്കറ്റിലല്ല പോയത് കേട്ടോ, ഞങ്ങൾ ആയുർവേദ ആശുപത്രിയിലാണ് പോയത്. അപ്പൊ റൂട്ട് മാറ്റി പിടിച്ചത്. പക്ഷെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനി ഇത് നിർത്തിയിട്ട് ആയുർവേദത്തിനൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്ന് ആയുർവേദ ആശുപത്രിയിൽ പോയി. ഇവിടെ പാലച്ചോട്ട് ഒരു ഗവൺമെന്റിന്റെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്. അവിടെ പോയിച്ച് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ മാർക്കറ്റ് കൂടിയാണ് വന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി മീൻ മേടിക്കാം. ഏതായാലും നമ്മൾ ഒത്തിരി നാളായി മീൻ വാങ്ങിച്ചിട്ട് ഇവിടെ അങ്ങനെ ആർക്കും മീനും ഇറച്ചി നമ്മുടെ നിർബന്ധമൊന്നുമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇന്ന് ഞങ്ങൾ ശകലം മീൻ മീനിനേക്കാൾ ഇഷ്ടം പച്ചക്കറിയാണ്. അപ്പൊ മീൻ മേടിച്ചാൽ മീനിന്റെ പേര് മങ്കട എന്നാണ് മീനിന്റെ പേര്. ഭയങ്കര ഇഷ്ടമുള്ള മീനാ ചിലർക്കൊക്കെ. എന്നാന്ന് എനിക്കറിയാൻ വയ്യാട്ടെ, ഞാനങ്ങനെ വാങ്ങിച്ചിട്ടില്ല. നമ്മളിവിടെ വാങ്ങിക്കാത്ത മീനാണ് അല്ലേ? വാങ്ങിക്കാത്ത. ഇവിടെ പിള്ളേര് പറഞ്ഞു, കാവ്യം പിള്ളേരൊക്കെ വന്നപ്പോൾ പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് മങ്കട നല്ല മീൻ, അവർ മിക്കവാറും മേടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരിക്കലും മങ്കട വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിക്കാത്തതിനൊരു കാരണം ഉണ്ടമ്മേ. ആൾക്കാരൊക്കെ പറയാറുണ്ട് മീനിൽ കിട മങ്കട എന്ന് പറയാറുണ്ട്. പിന്നെ മീനി കടിക്കടുത്ത് മങ്കട എന്നാ പറയുന്നത്. ആണോ? അങ്ങനെ പറയുന്നത്. അങ്ങനൊക്കെ ഞാൻ പണ്ട് എന്റെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടുള്ളത്. അതെനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുള്ള മീനിൽ കിട മങ്കട എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയല്ലേ? അപ്പൊ എന്താണല്ലോ അറിയത്തില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർ പറയും ഇതിൽ ഏത് പഴഞ്ചൊല്ലാണ് ശരി എന്നുള്ളത് കേട്ടോ. അതന്നെ. അപ്പൊ ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചത് മങ്കടയാണ്. മങ്കടയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനാണ് കേട്ടോ കഴുകിയത്. അതും കൂടെ പറയണേ. അവിടുന്ന് ചെത്തി അവിടുന്ന് കഴുകി കണ്ടിച്ച് കൊണ്ടുവരുമായിരുന്നു. പൊളിച്ചൊക്കെ ഇവിടെ കൊണ്ടു ഞങ്ങളെ കൊണ്ടെങ്കിലും പറ്റൂല പൊളിച്ചെടുക്കാനൊന്നും. അപ്പൊ അവര് തന്നെ പൊളിച്ച് തന്നു, പൊളിച്ച് നുറുക്കി തന്നു. ഇവിടെ കൊണ്ടു ഞങ്ങൾ കഴുകി വൃത്തിയാക്കി. ഞങ്ങളല്ല, ഞാൻ അനീഷ് കഴുകി വൃത്തിയാക്കി. അതിന് ഞാൻ കഴുകി, പിന്നെ ഞാൻ ഇഞ്ചി അരിഞ്ഞു, വെളുത്തുള്ളി അരിഞ്ഞു, എല്ലാ സാധനം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്നമ്മ എല്ലാം ഇല്ലേ? പിന്നെ തേങ്ങാപ്പാൽ വിഴിഞ്ഞ അമ്മയാണ് അല്ലേ? ആ അപ്പൊ അത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഈ മീൻ വെക്കുന്നത് അല്ലേ? ഇച്ചിരി തേങ്ങാപ്പാൽ വളവിന് ഇച്ചിരി എരിവ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നത്. ഇവിടെ ഒത്തിരി എരിവ് ആർക്കും വേണ്ട. എരിവ് വേണ്ടാത്തവർ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. എരിവ് വേണ്ടുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ട ആവശ്യവും. അപ്പൊ ഞങ്ങൾ ശകലം തേങ്ങാപ്പാലും കൂടെ ഒരു അരമുറി തേങ്ങ ചുരണ്ടിയ പാലും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ട് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണ്. ഇതാണ് നമ്മുടെ മീൻ അല്ലെ, മങ്കട. കെടി കെട്ടിയതാണോ ഇനി കിടയാണോ അറിയാൻ പാടില്ല. അത് വെച്ച് കഴിയുമ്പോ. അപ്പൊ ഇത് നമ്മുടെ മങ്കട മീനുണ്ട്. ഇത് ഇഞ്ചി, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞത്. നാല് പച്ചമുളകുണ്ട്. ഇത് പിന്നെ മുളക് പൊടി, മുളക് പൊടി പിരിയമ്മുളകാണ്, എങ്കിലും അതിന് ഇച്ചിരി എരിവുള്ളതാണ്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇവിടെ ഇരിപ്പുണ്ട്. ഉലുവാപ്പൊടി ഉണ്ട്. ഉലുവാപ്പൊടി, ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് രണ്ടാം പാലും, ഇത് രണ്ടാം പാലും, ഇത് ആദ്യത്തെ പാലും. പിന്നെ പുളിയും വെള്ളവും. പുളി ഇവിടെ വെള്ളത്തിലിട്ട ഒരു മൂന്നിയോളം പുളി എടുത്തിട്ടുണ്ട് ഞാൻ. അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടേക്കുവാണ്. അപ്പൊ അതെല്ലാം കൂടെ നമ്മളൊന്ന് ഇതിനെ തീ പിടിപ്പിച്ച് നമ്മൾ ഇതെല്ലാം സെറ്റപ്പ് ചെയ്യണേ. നമ്മുടെ ചട്ടി അടുപ്പ് വെച്ച് ചൂടായി. ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുവാണ് അതിനകത്തോട്ട്. ഇത് മറ്റേ ന്യൂജൻ കുപ്പിയാണ്, അതുകൊണ്ടാണ് വീടൻ താമസം. നമ്മുടെ ഭരണിക്കകത്തുനിന്ന് കുപ്പിക്കകത്തുനിന്നൊക്കെ എടുത്ത് തവി ഇട്ട് കോരി ഒഴിക്കുവാണെങ്കിൽ വളരെ എളുപ്പമാണ്. പച്ചമുളക് ഇട്ടു. ഇനി വെളുത്തുള്ളി കൂടെ അതിൻ്റെ കൂടെ ഇടുക. എല്ലാം കൂടെ അങ്ങോട്ട് നോക്കട്ടെ. ഇഞ്ചി ഇച്ചിരി എളുപ്പമാണല്ലോ ഇഞ്ചിയാണ് കിട്ടിയത് നമുക്ക്. അപ്പൊ ഇഞ്ചിക്ക് നല്ല മൂപ്പുണ്ട്. ഇഞ്ചിക്ക് എളുപ്പമൊക്കെ ആണെങ്കിലും കാക്കിലും ഇഞ്ചി വാങ്ങിച്ചപ്പോ 60 രൂപയായി. അതന്നെ, ഇഞ്ചിക്ക് ഭയങ്കര വിലയാണ് ഇപ്രാവശ്യം. കറിവേപ്പില, കറിവേപ്പില നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നില്ല വറുക്കാൻ. കറിവേപ്പില നമ്മളിത് ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ അങ്ങനെ നിൽക്കുവാണ് കറിവേപ്പില. രണ്ട് കെട്ടി ചവറൊടിക്കാൻ നിൽപ്പുണ്ട്. അപ്പൊ ഈ മീൻകറി വെക്കുവാന്ന് പറയുമ്പോൾ ചിലരോർക്കും ഭയങ്കര പാടായി എങ്ങനെ മീൻ കറി. പക്ഷെ ഇപ്പൊ ഒരു ഗുണമുണ്ട്, നമ്മൾ മീൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് കടയിൽ ചെന്നാലും നമുക്ക് മീൻ മേടിച്ചോ മീൻ പിടിച്ചാൽ കൊടുത്താൽ മതി. അവർ വെട്ടി കഷ്ണമാക്കി, നമ്മൾ ഏത് രീതിയിൽ കഷ്ണം വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം അവർ കഷ്ണമാക്കി. തൊലി പൊളിക്കേണ്ടതാണ് തൊലി പൊളിച്ച്, ചെത്തേണ്ടതാണ് ചെത്തി, എല്ലാം അവർ നല്ല ഭംഗിയായിട്ട് തരും. നമുക്ക് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആകെ ചെയ്യേണ്ട ഒരു പണി അതൊന്ന് കഴുകി പറക്കണം. പിന്നെ അവർക്ക് ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കുകയും വേണ്ട. മീനിന്റെ പൈസ കൊടുത്താൽ മതി, വേറെ കൂടുതൽ പൈസയൊന്നും അവർക്ക് കൊടുക്കണ്ട. അപ്പൊ നമ്മൾ മീൻ ഇവിടെ മറ്റേ നമ്മളിവിടെ കൊണ്ടുവന്നാൽ ഈ മങ്കടയൊക്കെ ആണെങ്കിൽ വിട്ട് ഞാൻ പൊളിക്കത്തില്ല, എനിക്കെന്നെ പറ്റൂല. അപ്പൊ നമ്മളതെല്ലാം അതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് മീൻകറി. മീൻ കഴുകി എടുത്തു വെച്ചാൽ നമുക്ക് അപ്പൊ തന്നെ. അതുപോലെ എല്ലാവർക്കും പൊടി വകകൾ കാണും. അപ്പൊ ആ പൊടി ചൂടാക്കി മീൻ അങ്ങിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മീൻകറി റെഡിയാവും. അപ്പൊ നമ്മൾ അങ്ങനെ മറ്റുള്ള കറി പോലെ അല്ല മീൻകറി വെക്കുന്നത്. പക്ഷെ മീൻ മേടിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് വെട്ടിക്കറി വെക്കുവാണെങ്കിൽ ഇച്ചിരി പാടുള്ള പണി. മത്തി മേടിച്ചാലും അവർ വെട്ടിത്തരും. ഇപ്പോഴും മത്തിയൊന്നും അങ്ങനെ വെട്ടി കൊടുക്കത്തില്ലമ്മേ. അല്ല, മത്തിയും വെട്ടിത്ത് കൊടുക്കും. അവർക്ക് സമയം ഫ്രീ ആണെങ്കിലൊക്കെ മാത്രമേ ചാള, അയില, കിളിമീൻ ഇതൊന്നും അങ്ങനെ വെട്ടിത്തല്ലേ. അവര് വലിയ മീനുകളെ കഷ്ണം മീനുകളൊക്കെ വെട്ടുന്നത്.
മംഗലത്തിന്റെ മാത്രമല്ല നമ്മുടെ അടുപ്പിൽ തീ കൂടുതലായതുകൊണ്ട് ഗ്യാസ് പോലെ നമുക്ക് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് വാങ്ങി വെച്ചിട്ട് മുളക് പൊടി അല്ലെങ്കിൽ നമ്മൾ ഓരോ പൊടി എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് ആദ്യം ഇട്ടത് കരിഞ്ഞു പോകുന്നുണ്ട്. ഇത്രയും മുളക് പൊടി മതി. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. ചില മീൻകറി നമ്മൾ വെക്കാൻ മല്ലിപ്പൊടി ചേർക്കാറേ ഇല്ലല്ലോ അല്ലേ? നമ്മളെല്ലാ മീനും മല്ലിപ്പൊടി ചേർക്കും. ആണല്ലേ? ചെറുടെ ചേർക്കൂല്ല മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി അല്ലേ? മഞ്ഞൾപ്പൊടി. ഇനി ഉലുവാപ്പൊടി നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ചേർക്കാം. ഉലുവ വറുത്ത് പൊടിച്ചായതുകൊണ്ട് ഇപ്പൊ തന്നെ മുളക് ചൂടായി കഴിഞ്ഞു. നമ്മളൊന്ന് ഈ എന്താ പറയുക, നമ്മുടെ മണ്ണിന്റെ കലവും കൂടി ആയതുകൊണ്ടാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അടുപ്പിലോട്ടിട്ട് വയ്ക്കാൻ പോവാ. നമ്മൾ ഉലുവാപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചായതുകൊണ്ട് ഉലുവാപ്പൊടി ഇപ്പൊ ഇടണ്ട. ഒന്ന് ചുമക്കട്ട. പുതിർത്ത് വെച്ചേക്കുന്ന പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിക്കുക. അതൊന്ന് പതുക്കെ തിളക്കട്ടെ. ഉപ്പും കൂടെ ഇടും. ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് എടുത്തത്, അത്രയും മതി. ഒന്ന് പതുക്കെ തിളക്കട്ടെ. മീൻ്റെ കൂട്ടെല്ലാം കൊണ്ട് ഇട്ട് നമ്മൾ പുളിയും കൊണ്ട് അടിച്ച് വെള്ളവും കൊണ്ട് അടിച്ച് തിളച്ചോ. ഞാനൊന്ന് പൊക്കി നോക്കട്ടോ മീൻ ഇടാനൊക്കെ ഉണ്ട്. അതെ, നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ ഇടങ്ങ് പെറുക്കി ഇടുക അതിനകത്തോട്ട്. കറിവേപ്പിലയും ഇട്ടിട്ട് തന്നെ നമ്മളിത് രണ്ടാം പാലും കൂടെ അങ്ങോട്ട് ഒഴിക്കുക. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവാപ്പൊടി, ഒരു സ്വല്പം ഉലുവാപ്പൊടി ഇടും. ഏത് മീൻ കറി വെച്ചാലും വെച്ചാൽ ഉലുവാപ്പൊടി ചേർക്കണം, അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പൊ മീൻ്റെ ആ ഉളുമ്പിയവേ ഒക്കെ മാറി ഉലുവാപ്പൊടി അങ്ങ് ചെല്ലുമ്പോൾ. ഇനി നമ്മൾ കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ, അതിൻ്റെ ഏറ്റവും മണ്ടയിലാണ് കറിവേപ്പില ഇടുന്നത്. കടുവ് ഇട്ടിട്ടിപ്പോ കറിവേപ്പില ഇട്ടില്ല, അതല്ല കടുവ അല്ല, ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ വഴറ്റിയപ്പോ കറിവേപ്പില ഇട്ടില്ല നമ്മളല്ലേ. പച്ച കറിവേപ്പില മുകളിൽ നമ്മൾ ഇടുന്ന അല്ലേ. ഇത്രയും മതി. ഇനി അത് അവൻ പതുക്കെ അടുപ്പരം തിളക്കട്ടെ. അപ്പൊ നമ്മളിത് മീനും പിറക്കി ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാലും ഒഴിച്ചു, പിന്നെ ഉലുവാപ്പൊടി ഇട്ട് കറിവേപ്പില ഇട്ടു. അപ്പൊ ആ മീൻ പതുക്കെ അവിടെ നിന്ന് നല്ല കനലേലിരുന്ന് വേവട്ട്. അപ്പൊ ബാക്കി നമ്മൾ വേറെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, നമുക്ക് വേറെ വല്ലതൊന്നും ജോലികൾ ചെയ്യാണ്ട് അത് പോയി ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, മീനും ഇറച്ചി എപ്പോഴും മംഗലത്തിൽ വെച്ചിട്ട് അടുപ്പേ തന്നെ വെച്ച് വേവിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേക രുചി. നമ്മൾ എത്ര ഗ്യാസേ വെച്ച് നമ്മൾ മീൻകറി വെച്ചാലും ഇറച്ചി വെച്ചാലും കുക്കറിനകത്ത് ഇറച്ചി വെച്ചാൽ ആ ഇറച്ചിക്ക് ഒരു രുചി അടുപ്പേൽ മംഗലത്തിൽ വെച്ച് വെക്കുന്നതിനായിട്ട് രണ്ടും രണ്ട് വ്യത്യാസമാണ്. ഞാൻ എന്നും എവിടെ കുക്കർ പിന്നെ അടുപ്പേ വെച്ച് ഗ്യാസേ വെച്ചാലും മീനും ഇറച്ചിയും മേടിച്ചാൽ ഞാൻ ഈ അടുപ്പേലെ വെച്ച് വേവിക്കുള്ളൂ. അപ്പം അതിന് പ്രത്യേക രുചിയുണ്ട് നമ്മുടെ മംഗലത്തിൽ വെച്ച് ഇറച്ചിയും മീനും വേവിച്ചാൽ. അപ്പം അത് നിങ്ങളും അതുപോലെ എല്ലാവരും ഇറച്ചിയും മീനും അടുപ്പേ തന്നെ വെച്ച് വേവിക്കണം.
അടുപ്പില്ലാത്തവർ പിന്നെ പിന്നെ ഗ്യാസ് വെക്കുക നിവൃത്തി ഉള്ളൂ. അപ്പൊ നമ്മുടെ എന്തേ മീൻകറി ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ ആദ്യം പിഴിഞ്ഞു വെച്ചിരുന്ന ആ പാലൂടെ ഇതിനകത്ത് ഒഴിക്കാൻ പോവുകയാണ്. നല്ല പോലെ പറ്റിയിട്ടുണ്ട്. അതൊന്നുകൂടെ പതുക്കെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മൾ രണ്ടു ദിവസം ഇരിക്കുമ്പോഴ് ആ തേങ്ങാപ്പാലോട് ഒഴിച്ചതാകുമ്പോഴേ ഇപ്പൊ ഇന്ന് കൂട്ടി തീർക്കാനാണ് മദ്യം തിളക്കേണ്ട. നമ്മളിപ്പോ ഞങ്ങളിത് ഇന്നും നാളെ ഒന്നും ഞങ്ങളിത് കൂട്ടി തീരത്തില്ല കേട്ടോ. സാധാരണ നമ്മൾ കറിക്ക തേങ്ങാപ്പാലിന്റെ ആദ്യത്തെ പാലൊഴിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങ് വാങ്ങുക. ഇതിപ്പോ അങ്ങനെ നമ്മൾ ശകലം നേരം കൊണ്ട് തിളക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മീൻകറി ഒരു മൂന്നാല് ദിവസത്തെ ഞങ്ങൾ ആള് കുറവില്ല. രണ്ടോ മൂന്നോ പേരല്ല ഉള്ളത്. ഇവനങ്ങ് പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടേ ഉള്ളൂ. അച്ഛനും അങ്ങനെ മീൻകറി ഇഷ്ടമല്ല. അപ്പൊ അതൊരു മൂന്നാല് ദിവസം ഇരിക്കുമ്പോഴൊന്ന് കേടായി പോകാതിരിക്കാനാണ് ഇതൊന്നുകൂടെ പതുക്കെ നമ്മൾ തിളപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അടച്ചു വെച്ച് അവിടെ നിന്ന് പതുക്കെ തിളച്ചൊരു ചെറിയ കുഞ്ഞു തീയും ഇട്ടിട്ടുണ്ട് അവിടെ ഇരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ മീൻകറി റെഡിയായി വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്. അപ്പൊ അത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അതെ, എപ്പോഴും വാങ്ങി വെച്ചപ്പോഴും തിളയുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതേ പറ്റി നല്ല കുറുകൻ കറിയായി. ഇതേ അതെ നല്ല കുറുകൻ കറിയായി, നല്ല ഭംഗിയായിട്ടുണ്ട്. കപ്പ തിന്നാനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ഇതിന്റെ ചാറ്. ദോശ ഞാൻ ഇപ്പൊ ഞങ്ങള് രാവിലെ ദോശയ്ക്ക് ഇതിന്റെ ചാറാ കൂട്ടുന്നത്. വേറെ ദോശയ്ക്ക് വറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.